സമാജത്തിൽ അതാത് കാലത്ത് ജാതി സ്പർദ്ധയും മറ്റ് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയണില്ല. പക്ഷെ അതൊന്നും വെറും ഉപരിപ്ലവ ഭൗതിക നിരീക്ഷണം സമ്മാനിച്ചിട്ടുള്ളിടത്തോളം ദ്രോഹം സമ്മാനിക്കുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, അതിൽ നിന്ന് തന്നെ പരിഹാരവും ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രവുമല്ല, എവിടെയെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള നോട്ടക്കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പഠനത്തിന് ആഴം പോരാ എന്നുള്ളതാണ് വസ്തുത. കേരള സാമൂഹ്യ ചരിത്രം എടുത്ത് പഠിച്ചാൽ ഇവിടെ നമുക്ക് അഭിമാനിക്കാൻ വകയേറെയുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ശ്രീ ശങ്കര ഭഗവത്പാദർക്ക് ശേഷം ഒട്ടനവധി ആചാര്യന്മാരുടെ ഇടപെടലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കേരളം അഭിമാനിക്കുന്ന സാക്ഷരതയുടെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ ജാതി വിഷയങ്ങളിൽ കാണിക്കുന്ന ഉദാര സമീപനത്തിലായാലും ശരി, സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങളെക്കാൾ, അത് ശരിക്കും ചരിത്രപരമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആചാര്യന്മാരുടെ ഇടപെടലുകളാണ്. മനസ്സിലാവുന്നില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ ഒരു വിപ്ലവം നടത്തി എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കില്ല. വിപ്ലവാത്മകമായ ഒരു ശല്യവും ചെയ്തിട്ടില്ല. വളരെ ശാന്തമായി സമാധാനപരമായി അദ്ദേഹം ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലാവുന്നില്ലേ? ഇതിൻ്റെ ക്രെഡിറ്റ് ഒക്കെ ചിലപ്പോൾ പലരും എടുത്തുകൊണ്ട് പോയിരിക്കും, പക്ഷെ അടിസ്ഥാനം നോക്കിപ്പോയാൽ ഇനി ആ ഗുരുദേവനെ പ്രചോദിപ്പിച്ചത് എന്താ? ശ്രീനാരായണ ഗുരുദേവൻ സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തോട് അനാദരവാണ് വാസ്തവത്തിൽ കാണിക്കുന്നത്. അദ്ദേഹം ഒരു അദ്വൈത ആചാര്യനായിരുന്നു. അതിൻ്റെ അടിത്തറയിൽ പടുത്തുയർത്തിയതാണ് ഒരു സാമൂഹിക അവബോധം, സാമാജിക സമീപനം. മനസ്സിലാവുന്നില്ലേ? ഇത് നമ്മൾ ചർച്ച ചെയ്യണം നമ്മുടെ ഇടയിൽ. എന്താണെന്നറിയാമോ, നമുക്ക് പലപ്പോഴും ഇതൊക്കെ ഇവിടെ ഇരിക്കുമെങ്കിലും വേറെ ചിലതാണ് ശരി എന്നുള്ള ഒരു തോന്നൽ. ബുദ്ധിജീവികൾ വേറൊരു പേരും സ്വാമിക്ക് പറയാൻ ഇങ്ങനെ വായിൽ വരുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. കാരണം, അല്ലെങ്കിൽ പറയാല്ലേ, പ്രയാസം എന്താണെന്ന് വെച്ചാൽ ചിലരെങ്കിലും ഇതിൽ മാതൃകാപരമായ സമീപനം ഉള്ളവരുണ്ടേ, അവരും കൂടി പ്രയോഗത്തിൽ ആക്ഷേപിക്കപ്പെട്ടു. വേറൊരു പേര് കേരളത്തിൽ കേട്ടുവരുന്നത് സാംസ്കാരിക നായകന്മാർ. എല്ലാറ്റിനെയും തള്ളി പറയാൻ മിടുക്ക് കാണിക്കണവരൊക്കെ ഈ ലിസ്റ്റിൽ വരും. ചിലരൊക്കെ ഉണ്ട് കേട്ടോ, സമാദരണീയ സമീപനമുള്ളവർ, അവർക്ക് പ്രണാമം. അല്ലാത്തതൊക്കെ അപ്പം പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിലും ശരി, പുറത്തൊരു ചർച്ചയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില പ്രവണതകൾക്ക് അടിമകളായി പോവും. മനസ്സിലാവുന്നില്ലേ? ഒന്നും ഒന്നിനും എതിരാവേണ്ട കാര്യമില്ല. എല്ലാറ്റിലെയും നന്മ നമുക്ക് സ്വീകരിക്കാം, പക്ഷേ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. ഇതാണ് ശ്രദ്ധ, അതിൻ്റെ ഒരു എന്താ പറയുക, ലാർജർ പെർസ്പെക്റ്റീവിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് തുറന്നിരിക്കുന്ന അവസ്ഥ. എല്ലായിടത്തു നിന്നും അറിവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന അവസ്ഥ. ഇനി സയൻസ് നിരങ്കുശമായ അന്വേഷണത്തിൻ്റെ പാതയിൽ മുന്നേറുമ്പോഴും അവിടെ ഒരുപാട് യോജിപ്പ് കുറവുകൾ, അൺസേർട്ടിനിറ്റി, അനിശ്ചിതത്വം കണ്ടെത്തി പോകുന്നുണ്ട്. അതും പ്രയാസകരമല്ലേ? തീരുമാനത്തിലെത്താൻ പറ്റില്ലല്ലോ.
right? Uncertainty. അങ്ങനെ തിയറി തന്നെ ഉണ്ട്, അൺസെർട്ടനിറ്റി തിയറി. പ്രോബബിലിറ്റി, പ്രെഡിക്ഷൻസേ സാധിക്കുള്ളൂ. ആക്യുറേറ്റ് ആയിട്ട് പറയൂ സാർ, പറ്റില്ല. പ്രോബബിലിറ്റി, വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, പിടിവാശി വേണ്ട. ആചാര്യ പരമ്പരയ്ക്ക് നമ്മെ ചൊല്ലി കാരുണ്യമേ ഉള്ളൂ. ആ കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങൾ നമ്മെ നശിപ്പിക്കാനാവില്ല, സ്വാസ്ഥ്യത്തിലേക്കും ശാന്തിയിലേക്കും നയിക്കാനുള്ളതാണ്. അത് സാദരം തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ സന്മനസ് കാണിക്കണം. അതാണ് ശ്രദ്ധ. ഒരു കാര്യവും കണ്ണുമടച്ചു വിശ്വസിക്കണമെന്ന് ആചാര്യന്മാർ ആവശ്യപ്പെടുന്നില്ല. വിമൃശ്യേതത ശേഷേണ യഥേച്ഛസി തഥാ കുരു. ഇതിനെ വിമർശനം ചെയ്തിട്ട് കരണീയം, വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു എന്നുള്ളത് കണ്ടെത്തൂ എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ മുന്നിൽ നമുക്ക് ആദരം ഉണ്ടാവട്ടെ. ഓക്കെ, ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ ശ്രദ്ധ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച ശാസ്ത്രവും അതിനെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ള ഗുരുവചസ്സുകളും ഒക്കെ വിശ്വസിക്കുക. ഇത് സത്യമായിരിക്കും എന്ന ബോധ്യത്തിൽ എന്നിട്ടെന്ത് വേണം? സ്വജീവിതത്തിൽ അതിനെ പരീക്ഷിച്ചു നോക്കുക. ഓക്കെ, ഈ ശ്രദ്ധയെ മുന്നിൽ നിർത്തിയിട്ട് വേണം അന്വേഷണം നടത്താൻ. ഐൻസ്റ്റൈൻ പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന കേട്ടിട്ടുണ്ട്, സത്യമാണോന്നറിയില്ല. ചിലപ്പോൾ ഈ എന്താണ് സനാതനധർമ്മവാദികൾ വാദിച്ചതാവാം. എന്തായാലും പ്രസ്താവന ഇതാണ്, ഞാൻ ഭാരതീയ ശാസ്ത്രം പഠിച്ചിരുന്നെങ്കിൽ 40 വർഷം വേസ്റ്റാക്കില്ലായിരുന്നു. ഈ സീക്വൽ ടു എം സി സ്ക്വയർ എന്നൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടത്രേ, അറിയില്ല. നേരത്തെ ഇതാവുമായിരുന്നു. ഓക്കെ, സ്റ്റീഫൻ ഹോക്കിങ്സ് ബോംബെയിൽ വന്ന സമയത്ത് തിരുവനന്തപുരത്തുകാരൻ ഒരാൾ അദ്ദേഹത്തിന് എഴുത്തെഴുതി. അങ്ങ് പറഞ്ഞ പല പ്രസ്താവനകൾക്കും അദ്വൈത സിദ്ധാന്തവുമായി ബന്ധം കാണുന്നുണ്ട്, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അങ്ങേര് മറുപടി അയച്ചത്, ഈ അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല എന്നാ പഠിക്കരുതോ എന്ന് ചോദിക്കുക. ഫോളോ അപ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ തിരുവനന്തപുരത്തെ ശാസ്ത്രകാരൻ ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ടോന്നറിയില്ല. മനസ്സിലാവുന്നില്ലേ? തസ്യ ശ്രദ്ധൈവ ശിരഹ. ലഭിച്ചിട്ടുള്ള ബുദ്ധിയെ നമുക്ക് പല കാര്യത്തിൽ പ്രയോജനപ്പെടുത്താം. നിസാരമായ ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയുകയാണെങ്കിൽ ബുദ്ധി ആ വിഷയത്തിലാണ് നിശ്ചയിക്കുക. അതുകൊണ്ടാണ് മനസ്സിനെ വേദമയമാക്കാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ബുദ്ധിക്ക് ആ നിലയിലുള്ള അന്വേഷണ ഔത്സുഖ്യവും പ്രചോദനവും ഒക്കെ ഉണ്ടാവും. ക്ലിയർ? ശ്രദ്ധൈവ ശിരഹ, വേസ്റ്റ് ആവില്ല. കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. യാതൊന്നറിഞ്ഞാലാണോ ഭഗവൻ എല്ലാം അറിയപ്പെട്ടതായിട്ട് തീരുക. കെനേഷിതം പ്രേഷിതം മനഃ പതതി കേന പ്രാണ പ്രഥമ പ്രീതിയുക്ത കെനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി എന്നൊക്കെ ചോദിക്കാൻ മനസ്സ് അല്ല ബുദ്ധി യോഗ്യമാവും. ആരുടെ ഇച്ഛ കൊണ്ടാണ് മനസ്സിങ്ങനെ വിഷയങ്ങളിൽ പതിക്കുന്നത്? ആരാണ് കണ്ണിനെ കാണാൻ സാമർഥ്യമുള്ളതാക്കി തീർക്കുന്നത്? I feel limited. What is the cause of this limitation?
ko nama bendha katham esha akataha katham pratishthasya katham vimokshaha. ഞാൻ ആത്മാവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കോസാവൻ ആത്മാ, ആ ആത്മാവ് ആരാണ്, എന്താണ്? മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്നു എന്ന് പറയാം.